ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ചാനൽ ഫിറ്റ് ഓവർ 50-ലേക്ക് സ്വാഗതം. എൻ്റെ പേര് പ്രേമ. അപ്പം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടായിരിക്കുന്നു കരുതണു. ഇവിടെ ഞങ്ങളെല്ലാവർക്കും സുഖം തന്നെയാണ്. നിങ്ങൾ വർക്കൗട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരിക്കും, ഞാൻ കാണിക്കുന്ന സ്ട്രെച്ചസൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ സൈഡിൻ്റെ സ്ട്രെച്ചായിട്ടാണ്. നമ്മൾ യോഗയിൽ പറയേണ്ടത് തികോണാസൻ, തലാസൻ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ തികോണ തലാസൻ ചെയ്താലും നമുക്ക് കംപ്ലീറ്റ് ബോഡി സ്ട്രെച്ചസ് വരുന്നുണ്ട്, എസ്പെഷ്യലി ഈ ഏരിയയിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. രണ്ടു കാലം കൂട്ടി വെച്ച് വെല്ല കൈ കൊണ്ടുവരിക. ഹാഫ് വേയിൽ വരുമ്പോൾ പാംസ് അപ്പായിരിക്കും. സ്ട്രെച്ച് ചെയ്യുക, സ്ട്രെച്ച് ചെയ്ത് നമ്മുടെ ഹീൽസിനെ പൊക്കണം. അത് കഴിഞ്ഞ് അതേപോലെ വന്ന് പകുതി വരുമ്പോൾ കൈ അടിയിലേക്കായിരിക്കും വരുന്നത്. അപ്പം നമുക്കൊരു 5 റൗണ്ട് 5 എണ്ണം ചെയ്യാം. അത് നിങ്ങൾക്ക് 5 അല്ല 10 or 20 വരെയും ചെയ്യാൻ പറ്റും. ഇപ്പം ഇത് ഈ സ്ട്രെച്ച് ചെയ്യുന്നതിൻ്റെ വളരെയധികം ഗുണമുണ്ട് നമുക്ക്. അത് എന്താ പറയുക, ഒന്ന് ഫ്ലെക്സിബിലിറ്റി ഉണ്ട് തന്നെ, അതിൻ്റെ യാതൊരു സംശയവുമില്ല. 2, ഇപ്പോൾ കോൺസ്റ്റിപ്പേഷൻ എന്തെങ്കിലും പ്രശ്നമുള്ള വരാണെന്നുവെച്ചെങ്കിൽ, ഇപ്പോൾ കാലത്ത് ഒരു ഗ്ലാസ് വെള്ളമോ 2 ഗ്ലാസ് വെള്ളമോ കുടിച്ച് ഈ സ്ട്രെച്ചസ് ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ നന്നായിട്ട് അത് ആ പ്രോബ്ലം സോൾവ് ആവുന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. 1 സ്ട്രെച്ച് ഔട്ട്. കൈ ഇങ്ങനെ വേണമെങ്കിൽ പിടിക്കാം. നല്ലവണ്ണം നമ്മുടെ ഹീൽസിനെ ലിഫ്റ്റ് ചെയ്യാണ്. ഞാൻ സൈഡിൽ കാണിക്കാം എത്രത്തോളം നമ്മൾ ഹീൽസ് അപ്പ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് തിരിച്ചു വരിക. 2 ഇതിലുണ്ട് ബ്രീത്തിൻ. നമ്മൾ മുകളിൽ പോണ സമയത്താണ് ബ്രീത്തിൻ ചെയ്യേണ്ടത്. കൈ പിടിച്ചു ലിഫ്റ്റ് അപ്പ് സ്ലോലി കം ഡൗൺ. 3 ഒരു ഫ്ലോയിൽ അങ്ങനെ പോവാം. എത്രത്തോളം നമുക്ക് സ്ട്രെച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ കംപ്ലീറ്റ് നമ്മുടെ സൈഡിൽ നിന്ന് എല്ലാ ബോഡിയും സ്ട്രെച്ച് ചെയ്യുന്നുണ്ട് തന്നെയല്ല. ഇത് കുട്ടികൾ ചെയ്യുകയാണെങ്കിൽ അവർക്ക് കോൺസെൻട്രേഷനും കൂടുമെന്ന് പറയും. അവരുടെ പഠിത്തത്തിലൊക്കെ കോൺസെൻട്രേഷൻ കൂടും. എന്താ പറയുക, ശ്രദ്ധയില്ലാത്ത കുട്ടികളാണെങ്കിൽ അവർ ചെയ്യുകയാണെങ്കിൽ അത് അതിന് നല്ലതാണ്. സ്ട്രെച്ച് ഔട്ട്, ഹീൽസ് അപ്പ്, മെല്ലെ ചെയ്താൽ മതി. 4 പാംസ് അപ്പ് സ്ട്രെച്ച്. നല്ലോണം എത്രത്തോളം ബോഡി സ്ട്രെച്ച് ചെയ്യാൻ പറ്റുക അത്ര സ്ട്രെച്ച് ചെയ്യുക. കൈവിട്ട് നമ്മളിങ്ങനെ കാണിക്കുമ്പോൾ ഇത് റിസീവിങ് പോസ്ചർ എന്നാണ് ഇതിനെ പറയുന്നത്. നമുക്ക് എനർജി കിട്ടുക, അതാണ് നമ്മുടെ പ്രകൃതിയിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുമല്ലോ. ഇനി അടുത്തത് 2 കൈയും ജോയിൻ ചെയ്യാണ്. ഞാൻ ജോയിൻ ചെയ്ത് എത്രത്തോളം ബോഡി 2 സൈഡിൽ നിന്ന് സ്ട്രെച്ച് ചെയ്യാൻ പറ്റുമോ അത്ര സ്ട്രെച്ച് ചെയ്തു. കാലിൽ കുറച്ച് ഗ്യാപ്പ് വെച്ചിട്ടുണ്ട്. വെച്ച് നമ്മൾ സൈഡിലേക്ക് ബെൻഡ് ചെയ്യണം. കൈ നല്ലോണം അങ്ങോട്ട് സ്ട്രെച്ച് ചെയ്യുക. കം ബാക്ക്, ഡീപ് ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, തിരിച്ചു വരിക. 2nd round ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, കം ബാക്ക്. കുറച്ച് വേഗത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, പക്ഷേ ഈ സ്ട്രെച്ചസിൻ്റെ സ്ലോവിൽ നമ്മൾ ചെയ്യുമ്പോഴാണ് അതിൻ്റെ എഫക്റ്റ് കൂടുതൽ വരുന്നത്. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, സൈഡ്. ബ്രീത്ത് ഔട്ട്,
നമുക്കതിൻ്റെ ഇത് മനസ്സിലാക്കാൻ പറ്റില്ല, കാണുമ്പോൾ നമുക്കിത് വളരെ ഈസി ആയിട്ട് തോന്നും, പക്ഷെ വളരെ ഹെൽപ്ഫുള്ളാണ് ഇത്. ലാസ്റ്റ് കൗണ്ടാണ്. ഇനി അടുത്തത് രണ്ട് കാലിലും കുറച്ച് ഗ്യാപ്പുണ്ട്, ഒരു കയ്യ് പൊക്കിയിട്ടുണ്ട്. അതെങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് പൊക്കാം, പൊക്കി എത്രത്തോളം ബെൻഡ് ചെയ്യാൻ പറ്റും അത്രത്തോളം ബെൻഡ്. തിരിച്ചു വരിക, അടുത്ത കയ്യ് സ്ട്രെച്ച് ചെയ്യുക. നമ്മുടെ കാതിൻ്റെ സൈഡിൽ കൂടെയാണ് നമ്മൾ സ്ട്രെച്ച് ചെയ്യണത്. ചിലപ്പോൾ നല്ല ഓപ്പൺ ആയിരിക്കണം. ബ്രീത് ഇൻ, ബ്രീത് ഔട്ട്. എല്ലാ സ്ട്രെച്ചിലും ഒരു 10 കൗണ്ട് നിങ്ങൾ നിൽക്കുകയാണെന്നുവെച്ചെങ്കിൽ അത് നല്ലതാണ്. തിരിച്ചു വന്നു. ലാസ്റ്റ് ടൈം കൂടെ അത് ചെയ്യാം. ഇനി വരുന്ന ലാസ്റ്റ് സ്റ്റിച്ചസ് കാണിക്കുകയാണ്. അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, നല്ലോണം ട്രൈ ചെയ്യുക. നിങ്ങൾ എന്തെങ്കിലും ഒരു ചെയറോ എന്തെങ്കിലും അടുത്തിട്ട് നിങ്ങൾക്ക് സപ്പോർട്ട് എടുക്കുക. അതിൻ്റെ പാദം നമ്മുടെ സൈഡിലേക്കാണ്, കാലിൽ നല്ല ഗ്യാപ്പ് വെച്ചിട്ടുണ്ട്. ഒരു പാദം നേരെയാണ് ഇരിക്കുന്നത്, അടുത്ത പാദം ഏത് സൈഡിൻ്റെ ഏത് സൈഡിലാണോ ഞാൻ ചെയ്യാൻ പോകുന്ന സ്ട്രെച്ച് അങ്ങോട്ട് തിരിച്ചിരിക്കും. നല്ലോണം സ്ട്രെച്ച് ചെയ്യുക. കാല് സ്ട്രെച്ച് ചെയ്ത് ഈ കയ്യ് ഈ കാലിൻ്റെ മീതെ വെച്ച് ഈ കയ്യിനെ നമ്മൾ സ്ട്രെച്ച് ചെയ്യണം. ഒരു 10 കൗണ്ട് അവിടെ നിൽക്കുക. നോർമൽ ബ്രീത്തിങ് ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഈ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് അത് കഴിഞ്ഞ് കയ്യ് താഴ്ത്ത് എത്തി മറ്റേ കൈ സ്ട്രേറ്റ് പോകും. നമ്മൾ നോട്ടം ആ കയ്യിലേക്കായിരിക്കണം, ഇടത്ത് കയ്യിലേക്കായിരിക്കണം നമ്മൾ നോക്കുന്നത്. മെല്ലെ നമുക്ക് നടുഭാഗത്ത് വന്ന് രണ്ട് കാലും പിടിച്ച് മെല്ലെ എണീറ്റ് വരാം. അതേപോലെ ഈ സൈഡിലും, ഇപ്പം നമ്മുടെ എൻ്റെ രണ്ട് കാലും മുന്നിലേക്കാണ് ഫേസ് ചെയ്യുന്നത്. ഇനി എനിക്ക് ഇടത് വശത്താണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇടത് പാദം തിരിച്ചു വെച്ചു, കാല് നല്ലോണം ബെൻഡ് ചെയ്തു. ഇത് 90 ഡിഗ്രി ആംഗിൾ ആവാൻ ശ്രമിക്കുക. ഇപ്പം നിങ്ങളൊരു ചെയർ ഇവിടെ വെക്കാൻ നിങ്ങൾക്ക് സപ്പോർട്ട് വേണമെങ്കിൽ ഈ ഇടത് കയ്യെ ഈ തുടയിൽ വെച്ച് കൈ സ്ട്രെച്ച് ചെയ്യും. ഇപ്പൊ ഈ കൈ നേരെ ബോഡിയുടെ ഒരേ ലെവലിലാണ് വരേണ്ടത്. ഒരു 10 കൗണ്ട് അവിടെ നിൽക്കുക. 10 കൗണ്ട് എന്ന് പറഞ്ഞാൽ 10 സെക്കൻഡാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞ് കൈ ഇവിടെ വെച്ച് ഈ കൈന് മുകളിലേക്ക് 10 കൗണ്ട് മെല്ലെ താഴ്ത്ത് വയ്ക്കുക. രണ്ട് കൈ എന്ന് വെച്ചാൽ പെട്ടെന്ന് എണീറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും. അത് കാരണമാണ് കൈ താഴ്ത്ത് വെച്ച് വന്നത്. അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും ചെയ്യുക. ഈ ലാസ്റ്റ് ചെയ്തത് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും, പക്ഷെ നിങ്ങൾ എന്തെങ്കിലും ഒരു സപ്പോർട്ട് എടുത്ത് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാം. അതേവരെ സുഖമായിരിക്കുക, സന്തോഷമായിരിക്കുക. സ്റ്റേ ട്യൂൺഡ്.